ഹായ്, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കാർഡുകളുടെ അംഗങ്ങളുടെ ഈ KYC അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവായിട്ടുള്ള സംശയങ്ങളും അതിനുള്ള മറുപടികളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നത്. ഒരുപാട് പേരാണ് ഇത് അറിയാതെ റേഷൻ കടകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ കാർഡുകളിലെ അംഗങ്ങളാണ് ഈ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് പലർക്കും അറിയാവുന്നതുപോലെ തന്നെ മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെടുന്ന മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങൾക്കാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. എല്ലാ അംഗങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതിനുള്ള ഉത്തരം എല്ലാ അംഗങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ എത്തണം എന്നുള്ളത് തന്നെയാണ്. ഏത് റേഷൻ കടയിലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ എത്തേണ്ടത് എന്നൊരു മറ്റൊരു ചോദ്യമുണ്ട്. സംസ്ഥാനത്തെ ഏത് റേഷൻ കടയിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം എത്താം എന്ന് തന്നെയാണ് അതിനുത്തരം. അതുപോലെ എല്ലാ അംഗങ്ങളും ഒരേ കടയിൽ ഒരേ സമയം എത്തി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് അതിനുത്തരം. ഒരുമിച്ചെത്തുകയോ ഒരേ കടയിൽ പോകുകയോ വേണം എന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കടയിൽ ചെന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യാനെത്തുമ്പോൾ ഏതൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത്? അപ്ഡേറ്റ് ചെയ്യാനെത്തുന്ന ആൾ തീർച്ചയായും ആധാർ കാർഡിലെ നമ്പറും അതുപോലെ തന്നെ റേഷൻ കാർഡിലെ പത്തക്ക നമ്പറും കയ്യിൽ കരുതിയാൽ മതി. കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ വയസ്സായവർക്കും ഇപ്പോൾ റേഷൻ കടയിലെത്താനോ ക്യാമ്പുകളിലേക്ക് എത്തി അപ്ഡേറ്റ് ചെയ്യാനോ സാധിക്കുകയില്ല. അവരെങ്ങനെ അപ്ഡേറ്റ് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെയും മാർഗനിർദ്ദേശം ഇറക്കിയിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് വിരലടയാളം പതിയാത്ത ആളുകൾക്കും അതുപോലെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികളും എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളത്. ഇത് സംബന്ധിച്ചും മാർഗനിർദ്ദേശം വൈകാതെ സർക്കാർ പുറത്തിറക്കും എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ ഇത് സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് പഠനാവശ്യങ്ങൾക്കും ജോലി സംബന്ധമായും കേരളത്തിന് പുറത്തുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളത്. ഇതിനുവേണ്ടി നിലവിൽ സമയം നീട്ടിക്കൊടുത്തിട്ടില്ല. 2024 March 31 വരെ മാത്രമാണ് കേന്ദ്ര സർക്കാർ അപ്ഡേറ്റിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം സർക്കാർ മാർഗനിർദ്ദേശങ്ങളായി പുറത്തിറക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വഴിയെ മറ്റൊരു വീഡിയോയിലൂടെ എത്തിച്ചു നൽകുന്നതാണ്. അതുപോലെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീല വെള്ള കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് അതിനുത്തരം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സപ്ലൈകോ ഓഫീസിലെത്തിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അതും ഇല്ല. റേഷൻ കടയിലെ ഇ പോസ്റ്റ് മെഷീനിലൂടെ മാത്രമാണ് ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക. ഈ KYC അപ്ഡേറ്റ് ചെയ്യുവാൻ പ്രത്യേക സമയമോ ദിവസമോ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. March 15 16 17 തീയതികളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് March 15 ഇ പോസ്റ്റ് മെഷീനിലെ തകരാറ് കാരണം ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പലയിടങ്ങളിലും സാധിച്ചിട്ടില്ല. ഇന്ന് അത് പാളിപ്പോവുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സമയം ഇനിയും നീട്ടി നൽകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ റേഷൻ വാങ്ങാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അപ്പോൾ ഈ 3 ദിവസങ്ങളിൽ റേഷൻ വാങ്ങാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.